നമസ്കാരം. ജീവിതത്തിൽ പല തരത്തിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു കഷ്ടതയാണ് ഇനി പറയുവാൻ പോകുന്നത്. ചില സന്ദർഭങ്ങളിൽ ആരും നമ്മുടെ നന്മ കാണുന്നതല്ല, ആരും നമ്മുടെ മനസ്സ് കാണുവാൻ ശ്രമിക്കുന്നതുമല്ല, ആരും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനോ മാനസികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാനോ ശ്രമിക്കുന്നതല്ല. നാം ഒരു നന്മ ചെയ്താൽ അതിനെ ചിലരെങ്കിലും അംഗീകരിക്കുന്നതല്ല, അതവർക്ക് ചിലപ്പോൾ കുറച്ചിലായി തോന്നുന്നതാകുന്നു. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ചെറിയ തെറ്റ് എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിയുകയും അതേപ്പറ്റി വാചാരർ ആവുകയും ചെയ്യും. കാരണം ഈ ലോകം അങ്ങനെയാകുന്നു. നല്ല മനസ്സുള്ള നമ്മെ മനസ്സിലാക്കുന്ന സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഉള്ളവർ വളരെ കുറവായിരിക്കും. ചില സന്ദർഭങ്ങളിൽ അടുത്തു നിൽക്കുന്നവർ എന്ന് കരുതുന്നവർ കൂടെ നിന്നും ചതിക്കുന്നതുമാകുന്നു. നമ്മുടെ ചെറിയ പിഴവുകളെ, ക്ഷമിക്കുവാൻ കഴിയുന്ന തെറ്റുകളെ എല്ലാം വലുതാക്കി നമ്മുടെ മനസ്സിനെ നോവിക്കുവാനാണ് പലർക്കും പ്രിയം. അവിടെയാണ് നാം ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സ് എന്താണോ അതിലെ ചിന്തകൾ എന്താണോ അതിലെ നോവുകൾ എന്താണോ അതെല്ലാം തന്നെ നമ്മൾ അനുഭവിക്കുന്ന അതേ തീവ്രതയിൽ ഭഗവാനും അനുഭവിക്കുന്നു. അപ്പോൾ നമ്മളെ മറ്റാരേക്കാളും മനസ്സിലാക്കുന്നത് ഭഗവാനല്ലാതെ മറ്റാരാണ്? ഈ ഭൂമിയിലെ അസ്ഥിരമായ ഒരു ബന്ധങ്ങളിലും വീണു പോകാതെ ഭഗവാനെ ഉറ്റ ബന്ധുവായി കാണുക. കാരണം നമ്മുടെ മനസ്സ് ഭഗവാനല്ലാതെ മറ്റാർക്കും പൂർണമായും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതല്ല. എത്രയൊക്കെ തന്നെ ചേർത്ത് വച്ചാലും ഒരു നാൾ നഷ്ടപ്പെടുന്നതാണ് ഈ ലോകത്തിലെ സർവവും. എന്നാൽ ഭഗവാനെ ഹൃദയത്തിൽ ചേർത്ത് വച്ചാൽ അതൊരിക്കലും നഷ്ടമാകുന്നതല്ല. മരണശേഷവും പിന്തുടരുന്ന, കൂടെ നിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമാകുന്നു. നമ്മുടെ കുഞ്ഞു പിഴവുകളെ പോലും ക്ഷമിച്ചുകൊണ്ട് മൗനമായി നാം പറയുന്നതെല്ലാം കേട്ട് ഭക്തൻ്റെ മനസ്സിലെ നോവ് അതേ തീവ്രതയിൽ സ്വയം അനുഭവിച്ച് ഭക്ത മനസ്സ് നോവാതെ സ്വാന്തനം പകർന്ന് കൂടെയുള്ള ഭഗവാനോളം ആത്മമിത്രം മറ്റാരാണ് ഉള്ളത്? എനിക്ക് ഉറപ്പുണ്ട്, ഈ കാര്യം ഉറപ്പാണ്. എൻ്റെ മനസ്സും നോവും കണ്ണുനീരും എല്ലാമെല്ലാം ഭഗവാൻ അറിയുന്നു, അനുഭവിക്കുന്നു. അതേപോലെ നിങ്ങൾ ഓരോ ഭക്തരുടെയും സങ്കടമില്ല ഒന്നിലും, കണ്ണുനീരും സങ്കടം പാടില്ല ഒന്നിലും, കണ്ണുനീരിലും ചിരിക്കാൻ പഠിപ്പിച്ച കണ്ണനുള്ളപ്പോൾ ഒന്നിലും തളർന്ന് വീണ് പോകുവാൻ പാടുള്ളതല്ല. കണ്ണ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ അന്നും ഇന്നും എന്നും, ഈ കാര്യം മനസ്സിലുറപ്പിക്കുക. ബാക്കിയെല്ലാം വഴിയെ വന്ന് ചേരുന്നതാണ്.